ഹലോ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാറ്ററാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത്, സംഭവം സിമ്പിളാണ്. നമ്മൾ എല്ലാ ദിവസവും പലതരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. അതിൽ നിരവധി ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കുമ്പോഴേ അതിൻ്റെയൊക്കെ ഭീകരത എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുകയും ചെയ്യാറുള്ളൂ. സാധാരണ രീതിയിൽ ഒരു അപകടം, വാഹനാപകടങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്ന ഒരു വിഭാഗമാണ് ഡ്രൈവർമാർ. ചിലപ്പോൾ അവരുടെ കുറ്റം കൊണ്ടാവാം, പക്ഷേ അവരുടെ കുറ്റം കൊണ്ടല്ലാതെയും നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അവെയർനെസ് ആയിട്ട് പലപ്പോഴും പരസ്യം വിടാറുണ്ട്. അതായത്, വാഹനം ഓടിക്കുന്നത് മദ്യപിച്ചുകൊണ്ട് പാടില്ല എന്ന് തരത്തിലുള്ള, അതായത് മദ്യപിക്കാതെ വേണം വാഹനം ഓടിക്കാൻ എന്ന തരത്തിലുള്ള അവെയർനെസ് പലപ്പോഴും കൊടുക്കാറുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് രണ്ട് മാറ്ററുകൾ കൂടി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത്, മദ്യപിക്കാതെ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് അപകടം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. ശരിയല്ല ഞാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അതുകൂടി ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ രണ്ട് വിഭാഗത്തിലേക്കും ഞാൻ വരാം. ആദ്യം നമ്മൾ പറഞ്ഞ ഡ്രൈവർമാരുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതായത്, നമ്മൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു വണ്ടി വലത്തോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇടത്തോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോഴോ ഒക്കെ ചെയ്യേണ്ട കുറേ കടമകളുണ്ട്. അതായത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കടമ എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ള സമയം, ആ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളൊരു പ്രധാന കാര്യം തന്നെ. ഇന്ന് നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അത് ബസ് തൊട്ട് എല്ലാം ചെറിയ ഏത് ഓട്ടോ വരെയാണെങ്കിലും ശരി, ഒന്നെങ്കിൽ ഈ വാഹനങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല. ഓക്കെ, രണ്ടാമതാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ ഒട്ടും ഇടാറുമില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്. അത് ഏത് വാഹനം എടുത്തോട്ടെ, ഏത് വാഹനം എടുത്തോട്ടെ, വളരെ ഒരു 100% ഒരു 99% പോലും വണ്ടികൾ ഇത് ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ വളരെ പോക്ഷ്, ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കണ്ട കാര്യം പറയാം, വളരെ വലിയ പോക്ഷായിട്ടുള്ള വണ്ടികളിലുള്ള യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഡ്രൈവർമാരെന്ന് പറയാം, അവർ പലപ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എറണാകുളത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അല്ലാത്ത ഈ പറഞ്ഞ 99% ആൾക്കാരും ഇൻഡിക്കേറ്റർ ഇല്ല, ഉണ്ടായിട്ട് ഇടാറുമില്ല, ഇനി ചിലതിന് കാണത്തുമില്ല. അപ്പോൾ ഇത് വളരെ വലിയ ഒരു മിസ്റ്റേക്കാണ്. ഈ സിമ്പിളായിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന മെയിൻ ഒരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഡ്രൈവർമാരായിരിക്കും. അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ, ഞാൻ എവിടെയൊക്കെ ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറുമ്പോഴോ ഇങ്ങോട്ട് മാറുമ്പോഴൊക്കെ ഇൻഡിക്കേറ്റർ ഇടാറുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഡ്രൈവർമാർക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ബസ് സ്റ്റോപ്പുകൾ നിരവധിയാണ് നമ്മുടെ നാടുകളിൽ. ഒരു ബസ്സിനെ ഫോളോ ചെയ്ത് ഒരു കാർ ഒരു റോട്ടിൽ കൂടെ വരുവാണെങ്കിൽ, ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇത് സഡൻലി നിർത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് പോലും ഉണ്ടാവില്ല ഈ ബസ്സിന്. അറ്റ്ലീസ്റ്റ് അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ലിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, അതിനുശേഷം ഇടത്ത് സൈഡിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് സംഭവിക്കുന്ന തന്നെയാണ്, ബസ് സ്റ്റോപ്പ് വരുമ്പോൾ ബസ് അവിടെ ചവിട്ട് നിർത്തുകയാണ്. ഇത് ശ്രദ്ധിക്കാതെ ബാക്കിൽ നിന്ന് വരുന്ന എത്ര വണ്ടികൾ ഇടിക്കാറുണ്ട്. അത് ബസ്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും മറ്റുള്ള വാഹനവും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇൻഡിക്കേറ്ററിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളത് എന്ന് നമ്മൾ അവെയർനെസ് കൊടുക്കണം, അത് ഏത് ഡ്രൈവർമാർക്കാണെങ്കിലും. അപ്പം പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം വെച്ചാൽ, ഈ ടാക്സി ഉൾപ്പെടെയുള്ള ഓട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാക്സിക്കാർക്ക് എല്ലാ വർഷവും ടെസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്ന് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ സാധാരണ രീതിയിൽ ചെക്ക് ചെയ്യാറുണ്ട്. മറ്റുള്ള ഒരു വാഹനങ്ങളും ഇങ്ങനെ ചെക്കും ചെയ്യാറില്ല. ഇനി വണ്ടി ഈ പറഞ്ഞ പോലെ കമ്പനി നിന്ന് പുതിയതായിട്ട് എടുത്തുകൊണ്ട് വന്നതാണെങ്കിൽ പോലും ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ പരിപാടി ആരും ഉപയോഗിക്കാറില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കേട്ടൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. അതായത്, വലിയ വലിയ വണ്ടികളൊക്കെ ബസ്സിൻ്റെ ബസ്സിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ ആണെങ്കിലും ശരി, ഈ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ടെങ്കിലും അവരിതൊന്നും ഇടാറില്ല. പകരം എന്നാ ചെയ്യാറിയോ, ഈ കൈയുടെ ഇത്രയും പോഷം വെച്ചിട്ട് ഇങ്ങനെ 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 കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കും. അതായത്, ഒരു വലിയ വണ്ടിയുടെ ഏറ്റവും ആ റൈറ്റ് സൈഡിലുള്ള ചെറിയൊരു ബോക്സിൽ കൂടെ കാണിക്കുന്ന സംഭവമാണെന്ന് വിചാരിക്കണം. പുറകുന്ന് വരുന്ന വണ്ടി ആ ഒരു ചെറിയ ആ ഒരു സംഭവം കാണാൻ, അതായത് അവൻ്റെ കൈ കണ്ടോണം അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോഴും അവൻ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. സോ നമുക്ക് അവെയർനെസ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഇൻഡിക്കേറ്ററിന് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മദ്യത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഇൻഡിക്കേറ്ററിന് കൊടുക്കണം. രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് ഞാൻ വരാം.
ഓക്കെ. ഇപ്പോൾ ഡ്രൈവർമാർ ചെയ്യേണ്ട കടമകളാണ് പറയുന്നത്. രണ്ടാമത് കാര്യം വെച്ചാൽ, ഈ ഒരു ആക്സിഡൻറ്റ്, ഇപ്പോൾ റോഡ് സൈഡിൽ ഒരു ആക്സിഡൻറ്റ് വഴിയാത്രക്കാരൻ സംഭവിച്ചാൽ അയാൾക്കും കൂടി ഉത്തരവാദിത്വമുണ്ട് അയാളെ സംരക്ഷിക്കാൻ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. വഴിയാത്രക്കാരുടെ റോഡ് ക്രോസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഒരു കാര്യമുണ്ട്, സ്കൂളിൽ പഠിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 100% ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് വേണം ഇരു സൈഡിലും വണ്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് റോഡ് മുറിച്ച് കിടക്കുക എന്നതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്നത്. ഒരു ചെറിയ റോഡാണെങ്കിലും ശരി, അവൻ വണ്ടി വരുന്നത് കണ്ടു, അകലേന്ന് കുറച്ച് വണ്ടി വരുന്നതാണ് കണ്ടിട്ടാണെങ്കിൽ പോലും ഇവർ സാധാരണ രീതി ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്തിട്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് ആ വഴി മുറിച്ച് കിടക്കുന്നതിന് പകരം കുറച്ച് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവർ കണ്ടു വണ്ടി അടുത്തോണ്ട് വന്നു നിൽക്കുന്നുവെന്ന് കണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കാതെ ഒരു സ്പീഡും കൂട്ടാതെ പിന്നെയും ക്രോസ് ചെയ്യുന്ന ആ നടക്കുന്നതിൻ്റെ സ്പീഡ് അങ്ങ് കുറച്ചിട്ട് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങ് കാണിച്ചിട്ട് സാവധാനം അങ്ങ് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് റോഡ് മുറിച്ച് കിടക്കുക എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ ഉള്ള ആൾക്കാർ, അത് ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരെന്നാണ്, ചില ചേച്ചിമാരൊക്കെ ചെയ്യുന്ന മെയിൻ പരിപാടികൾ ഇതാണ്. അതായത് വണ്ടി വന്നാലും ശ്രദ്ധിക്കത്തില്ല, പതുക്കെ തന്നെ നടന്നു, അതായത് വേണമെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തിക്കോളൂ ഞാൻ സേഫ്റ്റി ആകാൻ വേണ്ടി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ എൻ്റെ സേഫ്റ്റി എനിക്ക് മുഖ്യമാണ്, ഞാൻ അപകടം കൂടാതെ എനിക്ക് കടന്നു പോകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ചിന്തിക്കുന്ന ഡ്രൈവർമാർ വേണമെങ്കിൽ ചവിട്ടി നിർത്തിക്കോളൂ ഞാൻ ഇങ്ങനെ പോവുള്ളൂ എന്ന് പറയുന്ന ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ എന്ന് പറയുന്ന രീതിയിൽ കാണിക്കുന്ന മണ്ടത്തരം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ ഡ്രൈവർമാരെ പോലെ തന്നെ ഈ വഴിയാത്രക്കാരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രഭാത സവാരിക്കിറങ്ങും പലരും വണ്ടി ഇടിച്ചു മരിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. കുറേയൊക്കെ സത്യമായിരിക്കാം, ഡ്രൈവർമാരുടെ മിസ്റ്റേക്കൊക്കെയാണ്, പക്ഷേ അല്ലാത്തതുകൊണ്ട് അത് ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ഒരു കാര്യം, എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് കാണാൻ പറ്റിയ ഒരു കാര്യമാണ്. എം ജി റോഡിൽ കൂടി രാവിലെ ഒരു 9 മണിയാകുമ്പോൾ, ഒരു ഞായറാഴ്ച 9 മണിയാകുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് കണ്ടൊരു കാര്യമാണ്, ഈ റോഡ് സൈഡ് നമുക്കറിയാം നല്ല വൺ സൈഡാണെങ്കിൽ തന്നെ നല്ല വീതിയോടുകൂടിയുള്ള റോഡാണ്. ഓക്കെ, ആ റോഡിൻ്റെ സൈഡിൽ തന്നെ ബൈ റോഡുണ്ട് താനും. അപ്പോൾ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ, അതായത് വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റോഡിൻ്റെ അകത്തുള്ള ഈ സൈഡിൽ കൂടെ തന്നെ ഒരു 10-40 വയസ്സുള്ള ഒരാൾ, അതായത് രാവിലെ ജോഗിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ തൊട്ടടുത്ത് ബൈ റോഡുണ്ട്, ആ ബൈ റോഡിൽ അദ്ദേഹം ജോഗിങ് ചെയ്യുന്നില്ല, പകരം ഈ മെയിൻ റോഡിലോട്ട് കയറിയിട്ടാണ് ജോഗിങ് ചെയ്യുന്നത്. എന്തിനാണത്? എന്താവശ്യത്തിനാണ് അദ്ദേഹം ഈ മെയിൻ റോഡിനകത്ത് കയറിയിട്ട് ജോഗിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് അവയർനെസ്സിൻ്റെ മറ്റൊരു കാര്യം. അതായത് അദ്ദേഹം ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഓടണം, ഇവിടെ സേഫ്റ്റി അല്ല, എനിക്ക് ഈ സൈഡിലുള്ള ബൈ റോഡിൽ കൂടെ പോകുന്നതാണ് എനിക്ക് സേഫ്റ്റി എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും പറ്റുന്നില്ലല്ലോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട പോലെ തന്നെ ഈ റോട്ടിൽ കൂടി നടക്കുന്നതും അല്ലെങ്കിൽ ഇതുപോലെ ഓടുന്നതുമായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അപകടം കുറയ്ക്കാൻ പറ്റുള്ളൂ. റോഡ് മുറിച്ച് കിടക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, അവനോൻ്റെ ഉത്തരവാദിത്തമാണ് അപകടം ഉണ്ടാവാതെ നോക്കുക എന്നുള്ള കാര്യം. മദ്യം കഴിച്ച് വണ്ടി ഓടിക്കരുത് എന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ള ഈ പറഞ്ഞ കാര്യങ്ങളും, അതായത് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങളും റോഡ് മുറിച്ച് കിടക്കേണ്ട കാര്യങ്ങളും, ഇതെല്ലാം കൂടെ മൊത്തത്തിൽ അവയർനെസ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു സൈഡിൽ നിന്ന് ഡ്രൈവർമാരെ കൊണ്ട് മാത്രം അപകടം കുറയ്ക്കാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം റോഡിലൂടെ ഇറങ്ങുന്ന ജനങ്ങൾ കൂടി ചിന്തിക്കണം, എനിക്ക് അപകടം ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാം. അതല്ലെങ്കിൽ പിന്നെയും ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും.